നമസ്കാരം സ്വാമി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹനിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ രൂപസന്ധാനത്തിൻ്റെ വഴിയിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഈ രൂപമില്ലായ്മയുടെ ഒരു പ്രവാഹനിത്യത രൂപത്തിൽ നാം നിൽക്കുമ്പോൾ പോലും അനുഭവിക്കുന്ന ഒരു തലത്തെക്കുറിച്ചാണ് ഏറെ പോയത്. അതുവഴി തന്നെ നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും, കാരണം അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറയും സ്വാമിജി. വൈദ്യശാസ്ത്ര സംബന്ധമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പഠിക്കുമ്പോൾ നാം ഇന്ന് ഒട്ടു വളരെ പ്രതിസന്ധികളിൽ ചെന്ന് വീഴുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ, ശബ്ദമാവട്ടെ, രൂപമാവട്ടെ, സ്പർശമാവട്ടെ, രസമാകട്ടെ, ഒരേ വിഷയം, വിഷയമാണ് രൂപമുള്ളത്, വിഷയം തന്നെയാണ് ശബ്ദം, വിഷയം തന്നെയാണ് സ്പർശം, വിഷയം തന്നെയാണ് രസവും ഗന്ധവും ഒക്കെയായി കാണിച്ചു കൊടുക്കുന്നത്. വിഷയങ്ങൾ ഒട്ടു വളരെയുണ്ട്. ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ആകാശത്തിൻ്റെ ഗുണമാണ് അതിൻ്റെ ശബ്ദം. ആകാശമാത്രയുടെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ പഠിക്കാൻ പോകുമ്പോൾ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടാണ്. അത് വ്യത്യസ്ത അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ ശബ്ദത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ വരുന്നത് അതിലെ ആകാശത്തിൻ്റെ അംശത്തിലാണ്. അതിലടങ്ങിയിരിക്കുന്ന വായു തന്മാത്രയുടെ പ്രത്യേകതയിലാണ് സ്പർശത്തിൻ്റെ സുഖദുഃഖങ്ങളുടെ ലോകം മുഴുവനിരിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന അഗ്നി തന്മാത്രയുടെ അളവിലാണ് അതിൻ്റെ രൂപം കാണപ്പെടുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ജല തന്മാത്രയുടെ വ്യതിയാനത്തിലാണ് രസമിരിക്കുന്നത്. അതിലെ പൃഥ്വിയുടെ വ്യതിയാനത്തിലാണ് ഗന്ധമിരിക്കുന്നത്. ഇവയുടെ ഓരോ ചേർച്ചയും, ഈ അഞ്ച് ഭൂതങ്ങളുടെ ഓരോ ചേർച്ചയും ഇവയിൽ പരിണാമം ഉണ്ടാക്കും. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇവ ആകാശമൊഴിച്ചുള്ളവ പ്രകടമായും സ്ഥൂലമാണ്. ആകാശം അല്പം സൂക്ഷ്മമാണ്. ഇവയുടെ എല്ലാം ദേവതകൾ സൂക്ഷ്മവും രൂപമില്ലാത്തതുമാണ്. ഈ ദേവതകളും ശബ്ദം കേൾക്കുന്ന ചെവി, രൂപം കാണുന്ന കണ്ണ്, സ്പർശമനുഭവിക്കുന്ന ത്വക്ക്, രസമനുഭവിക്കുന്ന നാവ്, ഗന്ധമനുഭവിക്കുന്ന ഘ്രാണേന്ദ്രിയം, ഇവയുടെ ദേവതകളും സൂക്ഷ്മങ്ങളാണ്. സ്ഥൂലമായൊരു ഘ്രാണം അനുഭവിക്കുന്ന ഒരു വേളയിൽ അതിൻ്റെ പൂർവജനിതകത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ ഘ്രാണത്തെ ആസ്പദമാക്കി ഞാൻ അങ്ങയുടെ അടിമയോ ഉടമയോ ആയി മാറാം. അതിനങ്ങ് ചെയ്തു തരുന്ന സഹായമോ അങ്ങ് ചെയ്തു തരുന്ന ഉപദ്രവങ്ങളോ ഒന്നും വിഷയമാവില്ല. നിത്യവും അങ്ങ് എന്നെ ഉപദ്രവിക്കുന്നവനെങ്കിലും അങ്ങയുടെ അടിമയായിരിക്കുവാൻ എൻ്റെ പൂർവജനിതക സ്മൃതിയിലെ ഒരു ഘ്രാണവിഷയമോ ഒരു ശബ്ദവിഷയമോ ഒരു രൂപവിഷയമോ അങ്ങ് എൻ്റെ മുമ്പിൽ ഇട്ട് തന്നാൽ മതി. എന്തുകൊണ്ട് ഈ ബുദ്ധി രാക്ഷസൻ അയാൾക്ക് അടിമയാകുന്നു? എന്തുകൊണ്ട് ഈ ബുദ്ധി രാക്ഷസൻ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പത്രങ്ങളിൽ ആളുകൾ എഴുതാറുണ്ട്. പരിണതപ്രജ്ഞരായ നമ്മുടെ സാഹിത്യ കുശലന്മാർ
പരമോന്നതരായ നീതിപാലകർ ഒക്കെ പരസ്യമായി വിഴുപ്പലക്കുമ്പോൾ അവർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മറന്നുകൊണ്ട് എഴുതി പിടിപ്പിക്കുന്നത് പോലും പലപ്പോഴും ഒരു ഇന്ദ്രിയ വിഷയത്തിൻ്റെ ലോകത്ത്. നീതിന്യായ വ്യവസ്ഥകളും ഭരണനിർവഹണ രംഗങ്ങളും മാധ്യമ പ്രലാപങ്ങളും മതപരങ്ങളായ സംവേദനങ്ങളും ഒന്നും അവയെ അർഹിക്കുന്ന തരത്തിലുള്ളവയല്ലെന്നും അവയെല്ലാം മാനവന്റെ അജ്ഞാനത്തിൽ അവന്റെ വിഷയേന്ദ്രിയ വ്യാപാരങ്ങളിൽ നടത്തുന്ന അതിക്രമങ്ങൾ മാത്രം കൊണ്ടാണെന്നും അവയ്ക്കെല്ലാം ഒരേ രൂപം മാത്രമാണുള്ളതെന്നും അവയുപയോഗിക്കുന്ന സങ്കേതങ്ങളെല്ലാം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ വൈശേഷിക വിജ്ഞാനത്തിന് അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും വിവരമുണ്ടാകുന്ന വേളയിൽ നാം തിരിച്ചറിയുകയും വിവരം സദാ ഉള്ളവർ എന്നും തിരിച്ചറിയുകയും ചെയ്യും. വിഷയങ്ങളിൽ വീഴുമ്പോൾ നമുക്ക് വിവരമില്ലാതാകുന്നുവെന്നും വിഷയങ്ങളുടെ ബന്ധത്തിന്റെ സുഖമനുഭവിച്ചാൽ നീതിന്യായങ്ങളെല്ലാം മാറിമറിയുമെന്നും പ്രീവിയ വിഷയത്തിനനുസരിച്ച് ധർമാധർമ്മ നിശ്ചയം മാറുമെന്നും നമുക്കറിയേണ്ടതാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സാഹചര്യവും വിഷയവുമല്ല നമ്മെ മാറ്റുന്നത്, സാഹചര്യവും വിഷയവുമാണ് നമ്മെ മാറ്റുന്നത് എന്ന് കണ്ടെത്തി ഒരുത്തനെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങുന്നത് പോലും നമ്മളേതോ വിഷയത്തിൽ കുടുങ്ങി അയാളോട് പ്രിയമുള്ളത് കൊണ്ടാണ്. ഈ വാക്കുകൾ പ്രത്യേകം കേൾക്കേണ്ടതാണ്. ആലോചിച്ചു നോക്കുക, എനിക്ക് അങ്ങയോടുള്ള ഒരു പ്രിയം കാരണം അത് ആ മനുഷ്യന്റെ തെറ്റല്ല, സാഹചര്യമാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അയാളുടെ ഇന്ദ്രിയം വിഷയങ്ങളോട് ചേരുകയും വിഷയത്തിൽ പ്രിയം വരികയും ചെയ്യുമ്പോൾ വിഷയത്തിൻ്റെ ദേവതയും ഇന്ദ്രിയത്തിൻ്റെ ദേവതയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദേവതയും ആ വിഷയസ്പർശത്താൽ ആകൃഷ്ടമായി നീങ്ങുന്ന ഒരു വേളയിൽ മാത്രമാണ് അയാൾ അങ്ങനെ പെരുമാറേണ്ടി വരുന്നത്. രൂപത്തിന് ഉപാധിയായിട്ട് പോലുമല്ല അങ്ങനെ ചെയ്യുന്നത്. അല്ല, അങ്ങനൊരു തലം മനസ്സിലാക്കി കൊടുക്കുക, അതിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം രൂപപ്പെടുത്തുക, അത് കാണാനുള്ള തപസ്സുണ്ടാവുക, അതിൻ്റെ ഉൾക്കാഴ്ച മനസ്സിലാക്കി കഴിഞ്ഞു വേണം മതനേതാവും ഭരണാധികാരിയും ഒക്കെ ഉണ്ടാകാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയുണ്ടാവും. അപ്പൊ രൂപാനുസന്ധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. രൂപത്തിലെ രൂപമില്ലായ്മയുൾപ്പെടെ അതിൽ ഈ ദേവതകളുടെ ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈദ്യശാസ്ത്രത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെടുന്നത് മറ്റു ചിലത് കൂടിയാണ്. പറയൂ സ്വാമിജി. അങ്ങയുടെ ആദ്യത്തെ രംഗപ്രവേശം ശാസ്ത്രകാരന്റെ സംഭാവനയല്ല, ശാസ്ത്രത്തിന്റെ സംഭാവനയല്ല, പ്രവാഹ നിത്യതയുടെ സംഭാവനയാണ്. അങ്ങയുടെ അച്ഛൻ കഴിച്ച ആഹാരം ഭജിച്ച് രൂപാന്തരപ്പെട്ട് ജഠരാഗ്നിയിൽ കത്തി അതിൻ്റെ സാരം മാത്രം എടുത്ത് ബാക്കി അങ്ങേര് മലമാക്കി പുറത്തു കളഞ്ഞു. അത് വീണ്ടും അഞ്ച് ഭൂതാഗ്നികളിൽ ദഹിച്ചു ആ സാരം. അത് പാചകപിത്തത്തിൽ ദഹിച്ചു, അത് രഞ്ജകപിത്തത്തിൽ ദഹിച്ച് അങ്ങയുടെ രക്തത്തിന് നിറമായി, അത് സാധകപിത്തത്തിൽ ദഹിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ഓർമ്മയുമായി മാറി. ആ ആഹാരം തന്നെ ധൃതി സ്മൃതി ക്ഷമ മുതലായവയായി മാറിയത് ആ ആഹാരത്തിൻ്റെ അതിസൂക്ഷ്മ അംശമായ
ഒന്നിനെ സാധക വിത്തം ദഹിപ്പിച്ചെടുത്ത് മാറ്റിയതാണ്. ആ കാലങ്ങളിൽ കഴിച്ച ആഹാരത്തിനനുസരിച്ചുള്ള അതിൻ്റെ സൂക്ഷ്മമായ അംശം ആ ദേവതയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ തലത്തിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായ ബുദ്ധി, ഓർമ്മ ഇവയല്ല പിന്നീട് ആഹാരമൊന്ന് മാറുകയോ കാലം മാറുകയോ ദേശം മാറുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. രാമന്റെ ബുദ്ധി, രാമന്റെ മനസ്സ് അങ്ങനൊന്നില്ല. രാമന്റെ ജീവദേവതയും രാമൻ കഴിച്ച ആഹാരങ്ങളിലെ സൂക്ഷ്മാംശങ്ങളിലുള്ള ദേവതയും ചേർന്ന് പരിണാമിയായ ഒന്നാണ് രാമന്റെ ഇതിവൃത്തം. പഠിപ്പ് കൊണ്ട് ആത്മാവിലുള്ള മാറ്റമില്ലായ്മ വ്യക്തിയിൽ ചേർത്തു വച്ച് വ്യവഹരിക്കുന്നു എങ്കിലും വ്യക്തി എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരേപോലെയല്ല പെരുമാറുന്നത്. കാലത്തിൻ്റെ മാറ്റത്തിൽ, ദേശത്തിൻ്റെ മാറ്റത്തിൽ, വസ്തുവിൻ്റെ മാറ്റത്തിൽ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന മനസ്സും ബുദ്ധിയുമെല്ലാം പരിണാമ സ്വഭാവത്തോടു കൂടിയതാണ്. ഇതുപോലും പലപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നില്ല. വ്യക്തി പ്രസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞാൽ പരിണാമം ഒരു ദിശയിലും പരിണാമമില്ലാത്തതെന്ന് വാദിക്കുന്ന പ്രസ്ഥാനം വേറൊരു ദിശയിലും വ്യക്തിയുടെ രണ്ട് മുഖങ്ങളെ സംഭാവന ചെയ്യും. പരിണാമം വ്യക്തിയുടെ അന്തർലീന ചോദനയും പ്രസ്ഥാനം വ്യക്തിയുടെ ആത്മാവിന്റെ പ്രതിരൂപവുമായി മാറുമ്പോൾ പ്രാസ്ഥാനിക വളർച്ചയെ കാണുന്ന പാശ്ചാത്യ സംസ്കൃതിയുടെ തലങ്ങൾ വ്യക്തിയുടെ പരിണാമത്തെ അംഗീകരിക്കാതെ വ്യക്തിയിൽ വരുന്നതായ ധാർമ്മികവും അധാർമ്മികവുമായ ഭാവങ്ങളെ അംഗീകരിക്കാതെ വ്യക്തിക്കുണ്ടാകുന്ന ചയാപചയങ്ങളെ അംഗീകരിക്കാതെ വ്യക്തിപൂജയുടെ ലോകങ്ങളിലേക്ക് ഉയർത്തും. വ്യക്തിപൂജയുടെ ലോകങ്ങളിലേക്ക് പ്രാസ്ഥാനികമായി വ്യക്തി വികസിക്കുന്നതോടുകൂടി വ്യക്തിയുടെ അറിവിന് പരിമിതി വരും, വ്യക്തിക്കും സമാജത്തിനും നാശമുണ്ടാവും. ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും പരിണാമിയാണെന്ന സത്യം ഉൾക്കൊള്ളണം എങ്കിൽ വ്യക്തിക്ക് പ്രാസ്ഥാനിക പ്രതിഭാസങ്ങൾ ഉണ്ടാവരുത്. നിർബന്ധപൂർവം വ്യക്തി വൈയക്തിക തലത്തിൽ മാത്രം നിൽക്കുവാൻ തീരുമാനിക്കുകയും തയ്യാറെടുക്കുകയും അതിനോട് സത്യസന്ധത പുലർത്തുകയും ചെയ്യണം. പ്രാകൃതികമായ സത്യസന്ധതയെ പ്രാസ്ഥാനികതയുടെ ഈടുവയ്പിൽ തിളയ്ക്കുമ്പോൾ വ്യക്തികൾ പ്രസ്ഥാനങ്ങളായി മാറുമ്പോൾ അതിൻ്റെ അഹന്തയിലുള്ള വഴക്കും വക്കാണവും ഗോത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിനാശങ്ങൾക്കും ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും തകർച്ചയ്ക്കും കാരണമായി തീരും. രൂപാനുസന്ധാനത്തെ പഠിക്കുമ്പോൾ ഒരച്ഛൻ്റെ ബീജവും ഒരമ്മയുടെ അണ്ഡവും സംയോജിച്ചുണ്ടായ ഒരു വ്യക്തി, അതിൽ ആഹാരം പചിച്ചു വന്ന രീതി, നാം നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ പാചകവിത്തത്തിലും രഞ്ജകവിത്തത്തിലും സാധകവിത്തത്തിലും, അവിടം വരെയാ പറഞ്ഞത്, അവിടുന്ന് നമ്മളൊന്ന് വഴിതിരിഞ്ഞത്, ആ സാധകവിത്തത്തിൽ ബുദ്ധിയായി ഓർമ്മയായി രൂപാന്തരപ്പെടുമ്പോൾ വെളുത്തതോ കറുത്തതോ നിറമുള്ളതോ ആയി ഭ്രാജകവിത്തം ആഹാരത്തെ പചിച്ച് രൂപാന്തരപ്പെടുത്തി ത്വക്കിന് നിറം കൊടുക്കുമ്പോൾ
ഇപ്പോൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് വെളുത്തവൻ, ഒരാഴ്ച കഴിഞ്ഞ് കഴിച്ച് ഒരാഹാരം കഴിച്ച് പചിച്ചു വന്നപ്പോഴേക്ക് വല്ലാതെ കറുത്തവനായി മാറി. അതെ, മനസ്സിലായി. അപ്പോ ഭ്രാജക പിത്തമ വസ്തുവിനെ പചിച്ചെടുത്ത് രക്തത്തിന് നിറം കൊടുത്ത, തൊക്കിന് നിറം കൊടുത്ത ഒരു വേളയിൽ നിറമാകെ മാറി. ഷിട, നീ എങ്ങനെ വെളുത്തിരുന്നവനാണ്, ഇപ്പൊ കറുത്തു പോയല്ലോ, കാണുന്നില്ല. ഇത് പ്രാജകപിത്തത്തിന്റെ കളിയാണ്. ഇങ്ങനെ അഞ്ച് ഭൂത തന്മാത്രകളെ പരിണമിപ്പിക്കുന്ന അഞ്ച് പിത്തങ്ങളിൽ, അഞ്ച് അഗ്നികളിൽ നടക്കുന്ന ദഹന പ്രക്രിയ. അപ്പോഴാണ് ഈ പാരമ്പര്യവും പാരമ്പര്യമില്ലാത്ത ലൈസൻസും ഒക്കെ വഴക്കടക്കുമ്പോൾ, ഒരു കറുത്ത പെണ്ണും കറുത്ത ചെറുക്കനും വിവാഹം കഴിച്ചു എന്നിട്ട് ഞങ്ങൾക്കൊരു വെളുത്ത കുട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ, ഈ പൈതിക സാധ്യതയെ നോക്കി അതിന് പറ്റിയ ആഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞു കൊടുക്കാനും ആ പിത്തം വർദ്ധിപ്പിക്കുവാനുള്ള ഔഷധങ്ങൾ കൊടുക്കുവാനും കഴിഞ്ഞാൽ കുട്ടികളുടെ ജനനത്തിലെ നിറം വരെ നിയന്ത്രിക്കുവാൻ കഴിയുന്നൊരു ശാസ്ത്രത്തിന്റെ മാതൃക ഉടലെടുക്കുന്നത്. അതെ സ്വാമിജി, മനസ്സിലായി സ്വാമിജി. ഇതൊക്കെ ചർച്ച ചെയ്യാൻ പാരമ്പര്യക്കാരും മറ്റവരും തമ്മിൽ വാദമുഖങ്ങൾ വയ്ക്കുകയും ഒരു പൊതു ഗോദാവിൽ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുകയും എന്നിട്ട് നീയാണോ ഗേമൻ, ഞാനാണോ ഗേമൻ എന്ന് പറയുകയും നിന്നെ ഞാൻ ചികിത്സിക്കണമോ നീ ചികിത്സിക്കണമോ എന്ന് തീരുമാനിക്കാൻ പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു രസമുള്ള കാഴ്ചയായിരുന്നു. നാല് ഡിഗ്രി ഉള്ളവനും 12 ഡിഗ്രി ഉള്ളവനും 18 ഡിഗ്രി ഉള്ളവനും ഡിഗ്രി ഒന്നുള്ളവനും 2 ഉള്ളവനും ഒന്നുമില്ലാത്തവനും ഒക്കെ ഒരു ഗോദയിൽ കയറി നിന്ന് ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുക, എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കുക ഇതിൽ ആരുടെ കൂടെയാണ് നിന്ന് ചികിത്സിക്കേണ്ടത്. മറ്റത് കാണുമ്പോൾ രസകരമായൊരു കഥയുണ്ട്. പറഞ്ഞാൽ അല്പം ക്ലേശകരമാകുന്നതാണ്. പറയൂ സ്വാമിജി, കഥയല്ലേ. പണ്ടൊരു വിദ്വാൻ ഒരു വീട്ടിൽ കയറി ചെന്നു, നല്ല തെറി പറഞ്ഞുകൊണ്ടാണ് കയറി ചെന്നത്. വികാര വിക്ഷുബ്ധനായി ശരിക്കും ചീത്ത വിളിച്ചു, ആ വീടിൻ്റെ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ചു, നേരെ അകത്ത് കയറി വാതിൽ ചവിട്ടിപ്പൊളിച്ചു, എന്നിട്ട് അവിടുത്തെ കാർന്നവരെ പിടിച്ചിറക്കി 2 എണ്ണം കൊടുത്തു, 10 തെറിയും പറഞ്ഞു. അപ്പൊ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇവനെ പിടിച്ചു കെട്ടി സൈക്യാട്രിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി. അവിടെ ചെന്ന് വളരെ ശാന്തനാണ്, മര്യാദക്കാരനാണ്, ശാന്ത മരുന്നൊക്കെ കൊടുത്തു, അവിടെ തന്നെ താമസിപ്പിച്ചു. ആദ്യത്തെ ദിവസം ചെന്നപ്പോഴേ ആദ്യം ഷോക്ക് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. ഡോക്ടർ തന്നെ ഇവനെ അവിടെ പരിചരിക്കാനൊക്കെ നിർത്തി, ആളുകളെ ഒക്കെ ഭംഗിയായി ചെയ്യാൻ തുടങ്ങി. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി, ഇവന് പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ പലപ്പോഴും നോക്കുമ്പോൾ തന്നെക്കാൾ നോർമലായവൻ മനസ്സിലായില്ല. ഇത്രയും നോർമലായിട്ടുള്ളവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞത് ആളുകൾ പറഞ്ഞത് തെറ്റാണ്. ഡോക്ടർ ഉടനെ തന്നെ പറഞ്ഞു ഇനി പോകാം, വീട്ടിലേക്ക് പോകാം, പറ്റില്ല, കാരണം ഇനിയും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരിനിയും ഇങ്ങോട്ട് കൊണ്ടുവരും, അതുകൊണ്ട് ഞാൻ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല, എനിക്ക് ഭ്രാന്തനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പണിയെടുത്ത് എൻ്റെ ജീവിതം പൊക്കോളാം, അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ അബ്സല്യൂട്ടലി നോർമലാണെന്ന് കാണിച്ച് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരാം. ഡോക്ടർ വളരെ ഇതായിട്ട് എഴുതി, ഡോക്ടറുടെ ലെറ്റർ പാഡിൽ 1-ാം തരം ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്തു. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയത് ഇവൻ നേരെ പഴയ വീട്ടിലുണ്ട്. മനസ്സിലായില്ല. ഇത്തവണ കുറച്ചുകൂടി ആക്രാമികമായിട്ടാണ് ചവിട്ടിപ്പൊളിച്ചത്. ഇത്തവണ കാർന്നവരെ മാത്രമല്ല പെണ്ണുങ്ങളെ ഒക്കെ തന്നെ ചുട്ടുകളയുമെന്ന് പറഞ്ഞു. നാട്ടുകാരോടിക്കൂടിയോ പറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു. ഇത് കണ്ടോന്ന് ചോദിച്ചു,
ഞാൻ നോർമലാണെന്നുള്ളതിൻ്റെ ലൈസൻസും സർട്ടിഫിക്കറ്റും ആണ്. തനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് സംസാരിച്ചാൽ മതി. നോർമലായിട്ട് ഞാൻ ഒരുത്തൻ മാത്രമേ സർട്ടിഫിക്കറ്റുള്ളവനുള്ളൂ. ഒരളവിൽ ലോകത്തെ എല്ലാ സർട്ടിഫിക്കറ്റിനും ഈ വിലയല്ലേ ഉള്ളൂ. അത്രയുള്ളൂ സ്വാമിജി. സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ നിൽക്കുന്ന ഈ പേപ്പറുകൾക്കുള്ളിൽ എഴുതിയതും ഒപ്പിട്ടതിനും ഒക്കെ അപ്പുറം മനുഷ്യജീവിതത്തിന്റെ സന്തുലനം എന്നൊന്നില്ലേ? ബോംബെയുടെ തെരുവോരങ്ങളിൽ വരെ ഉരുളക്കിഴങ്ങ് മുറിച്ച് സർട്ടിഫിക്കറ്റുകൾക്ക് സീല് വെക്കുന്ന ഈ കാലഘട്ടത്തിൽ കിട്ടിയാൽ തന്നെ അവയെല്ലാം ആരെയും കാണിക്കാൻ കൊള്ളുകയില്ല എന്നോർത്ത് ഒതുക്കി വെച്ചിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അവനവന് മാത്രം കാണാനും വിശ്വസിക്കാനും ഈ സർട്ടിഫിക്കറ്റൊക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം പ്രവൃത്തി കൊണ്ടും സ്വന്തം അറിവ് കൊണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനേക്കാളെല്ലാം മേലെയാണ് താനെന്ന്. അതല്ലേ ചാതുര്യവും സത്യസന്ധതയും അനുപേക്ഷണീയമായ ലോകവികാസവും. അതിൻ്റെ വിനയവും സൗശീല്യവും ലോകത്തിന് അനിവാര്യമല്ലേ? തീർച്ചയായും. കാരണം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളെ പ്രാസ്ഥാനിക ലോകത്ത് തളയ്ക്കുകയും മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളെ വൈയക്തിക തലത്തിൻ്റെ പരിണാമങ്ങളിൽ നിരന്തരമായി മാറ്റുകയും ചെയ്യുമ്പോൾ ഏതോ ഒരു വയസ്സിൽ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു വ്യക്തി കണ്ട ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് സ്വഭാവത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, രൂപത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, പഠിപ്പിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അത് വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നോ? ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയ പോലെ ആയിരിക്കും വ്യക്തിയുടെ അറിവെന്നോ? ലോകം മുഴുവൻ വിശ്വസിക്കണമെന്നുള്ളൊരു ശാഠ്യം വിട്ടിട്ട് പരിണാമമാണ് സത്യം എന്ന് അംഗീകരിക്കുവാനുള്ള വൈമനസ്യവും സത്യത്തോടുള്ള തിരിഞ്ഞു നിൽപ്പും സത്യം ശരിയല്ലെന്നുള്ള വാദവുമല്ലേ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്?